സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും പണ്ടത്തെ ചങ്കരനാണോ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മ തന്നെ എന്ന് നമ്മൾ പറയാറുള്ളത് എന്തെങ്കിലും നല്ല ഒരു മാറ്റം വരുത്തിയിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചാണ് സോ നിങ്ങൾ ഏതെങ്കിലും നല്ല മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ബുക്സ് വായിച്ചിട്ടോ ഏതെങ്കിലും പോഡ്കാസ്റ്റുകൾ കേട്ടിട്ടോ ഒക്കെ നല്ല മാറ്റങ്ങൾ ആ ഒരു മോട്ടിവേഷനിൽ ഓ ഇത് എനിക്ക് ഇപ്പം തന്നെ ചെയ്യണം ഇത് എനിക്ക് ഇപ്പ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള വിചാരത്തിൽ ആ ഒരു മാറ്റം വരുത്തിയതിനു ശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ പണ്ടത്തെ ചങ്കരനാണ് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് റിലേറ്റഡ് കണ്ടന്റ് എത്രമാത്രം മാത്രം ഇപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും ആ ഇന്നതൊക്കെയാണ് ഞാൻ കണ്ടത് ഈ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കോ ഈ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും വായിച്ച കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ശരിക്കു പറഞ്ഞാൽ അങ്ങനെ മാറ്റം വരുത്തിയിട്ടുള്ളവര് വളരെ വളരെ കുറവായിരിക്കും നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇതുവരെ നിങ്ങൾ വായിച്ച എല്ലാ പ്രൊഡക്ടിവിറ്റി ടെക്നിക്സും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് പേഴ്സൺ ഇൻ ദ വേൾഡ് അല്ലെ നിങ്ങൾ ഇതുവരെ വായിച്ച അല്ലെങ്കിൽ കണ്ട കേട്ട വെയിറ്റ് ലോസ് ജേർണിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ പെർഫെക്റ്റ് ഫിഗർ ആയിട്ടുണ്ടാവും എങ്ങനെ നേരത്തെ എഴുന്നേൽക്കാം എന്നുള്ള വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ടിപ്സ് ഫോർ എ പെർഫെക്റ്റ് മോർണിംഗ് റൂട്ടീൻ ഹൗ ടു മെയ്ക്ക് എ പേളി ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റ ഒരു വ്യക്തിയായിരിക്കും ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞ നിങ്ങൾ വായിച്ചോ കേട്ടോ കണ്ടോ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും സെൽഫ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ആളായിരിക്കില്ല നിങ്ങൾ ആഗ്രഹിച്ച എങ്ങനെ എങ്ങനെയാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ ആ ആളായി മാറിയിട്ടുണ്ടാവും പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ല അല്ലേ ഇപ്പോഴും നമ്മള് കണ്ടതും കേട്ടതും വായിച്ചതൊക്കെ വെറുതെ വിട്ടിരിക്കാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ കണ്ടു എന്തിനൊക്കെയോ വേണ്ടി കണ്ടു അല്ലെങ്കിൽ കേട്ടു വായിച്ചു പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ യാതൊരു രീതിയിലും മാറ്റം വരുത്തിയിട്ടില്ല സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന നോളജ് ആക്ച്വലി യൂസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കുക എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം ലാക്ക് ഓഫ് നോളജ് അല്ല നമുക്ക് അറിവില്ലാത്തതല്ല അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നറിയാത്തതല്ല നമ്മുടെ പ്രോബ്ലം ഇറ്റ് ഈസ് ലാക്ക് ഓഫ് ആക്ഷൻ പ്രവൃത്തി ഇല്ലാത്തതാണ് ആക്ഷൻ ഇല്ലാത്തതാണ് ആക്ച്വലി നമ്മുടെ പ്രോബ്ലം നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയത്ത് ആ വർക്ക് ചെയ്യാതെ ഹൗ ടു വർക്ക് മോർ എഫിഷ്യൻലി എന്നുള്ള വീഡിയോസ് കണ്ടതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല അല്ലെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ സ്റ്റഡി മോട്ടിവേഷൻ വീഡിയോസ് കണ്ടതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ എക്സസൈസ് ചെയ്യാതെ നമ്മൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാതെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടതുകൊണ്ടോ ബുക്സ് വായിച്ചതുകൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ല Nothing will work unless യു ഡു ചെയ്യാത്തിടത്തോളം കാലം നമ്മളിൽ ഒന്നും വർക്ക് ആവാൻ പോകുന്നില്ല അല്ലെങ്കിൽ നമ്മളിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ഷൻ എടുക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് എളുപ്പമാണ് ഇതുപോലെ ബുക്സ് വായിച്ചും കേട്ടും കണ്ടും ഒക്കെ സമയം കളയുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇതുപോലെയുള്ള ബുക്സ് വായിക്കാനും പോഡ്കാസ്റ്റുകൾ കേൾക്കാനും മോട്ടിവേഷണൽ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് റിലേറ്റഡ് കണ്ടന്റ് കാണാനും ഒക്കെ വേണ്ടി സമയം ചെലവാക്കുന്നത് ഇത്തരം വീഡിയോസിലും പോഡ്കാസ്റ്റുകളിലും ബുക്സിലും ഒക്കെയുള്ള ഒരു മെയിൻ എന്താന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആർക്കും പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവര് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ ആയാലും പോഡ്കാസ്റ്റ് ആയാലും ബുക്സ് ആയാലും ഷെയർ ചെയ്യുന്നത് സോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇത് എനിക്ക് എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം അഞ്ചു മണിക്ക് എഴുന്നേൽക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾ ഒരു നൈറ്റ് ഔൾ ടൈപ്പ് ആളാണെങ്കിൽ അതായത് രാത്രി ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരിക്കലും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അഞ്ചു മണിക്ക് എഴുന്നേറ്റത് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല കൂടുതൽ നിങ്ങൾക്ക് ക്ഷീണമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവും എന്നല്ലാതെ സോ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാം പ്രാക്ടിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സോ എല്ലാ വീഡിയോസിലും എല്ലാ പോഡ്കാസ്റ്റുകളിലും അല്ലെങ്കിൽ എല്ലാ ബുക്സിലും പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല അതൊരു സത്യമാണ് അത് മനസ്സിലാക്കാതെ ഓ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നവരൊക്കെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും ഉള്ള ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു നൈറ്റ് ഔൾ ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളെ എവിടെയും കൊണ്ടെത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസും അത് വരുത്തില്ല സോ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത് ഇത്തരം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നതിന് പകരം ഓരോ വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഓരോ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യം ഇതാണ് ഇത് എങ്ങനെ എനിക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ചില ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവമേ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര നല്ലതാണ് ഇതൊക്കെ എനിക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സക്സസ്ഫുൾ ആവാനും ഒരുപാട് ഹാപ്പി ആവാനും ഒരുപാട് പ്രൊഡക്റ്റീവ് ആവാനും ഒരുപാട് പോസിറ്റീവ് ആവാനും ഒക്കെ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ആ ബുക്ക് വായിച്ചു കഴിയുന്നതോടുകൂടി നമ്മൾ അത് സാധാരണ അവിടെ തന്നെ വിട്ടുകളയും അല്ലെങ്കിൽ അത് കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ പോകും അത് ബുക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല വീഡിയോസ് ആയാലും പോഡ്കാസ്റ്റ് ആയാലും എന്ത് നല്ല കണ്ടന്റ് ആയാലും സെൽഫ് ഹെൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടന്റ് ആയാലും നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഇതൊക്കെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നും പക്ഷേ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വായിച്ച കാര്യങ്ങളും കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാറാണ് പതിവ് സോ ഇത് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം സെൽഫ് ഹെൽപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കാണുമ്പോൾ അതൊരിക്കലും ഒരു എന്റർടൈൻമെന്റ് പെർപ്പസ് എന്നുള്ള രീതിയിൽ കാണാതിരിക്കുക അല്ലെങ്കിൽ കേൾക്കാതെയും വായിക്കാതെ ഇരിക്കുക എപ്പോഴും ഇത്തരം കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു പെന്നും പേപ്പറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടറിലെ ഒരു ആപ്ലിക്കേഷനോ മൊബൈലിലെ ഒരു ആപ്ലിക്കേഷനോ ഓപ്പൺ ചെയ്തിടുക നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പാകത്തിന് ഇപ്പൊ നിങ്ങളുടെ സ്വന്തം ഒരു ബുക്കാണ് വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം അതല്ല ലൈബ്രറിയിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ബുക്കാണെങ്കിൽ നിങ്ങൾക്കത് ഒരു ബുക്കിൽ നോട്ട് ചെയ്തു വെക്കാം അതേപോലെ തന്നെ വീഡിയോസ് ആയാലും പോഡ്കാസ്റ്റ് ആയാലും എന്തെങ്കിലും കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി ആ കണ്ടന്റ് എത്ര സമയമാണോ നിങ്ങൾ കാണുന്നത് കേൾക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് നോട്ട് ചെയ്ത് വെച്ച ആ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിരുത്തി വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക പലരും ഇതൊരു ആ നേരം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് കാണുമ്പോഴാണ് ഇത് നമുക്ക് യൂസ്ഫുൾ അല്ലാതെ മാറുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കാൻ സാധിക്കാതെ വരുന്നത് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ച് ഒന്നും ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ജസ്റ്റ് കേൾക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടെ അത് മനസ്സിലേക്ക് പതിയും അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇത് എങ്ങനെ നമ്മുടെ ലൈഫിൽ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഹാബിറ്റ് ബൺഡിംഗിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വായിച്ചത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എനിക്ക് ഹാബിറ്റ് ബൺഡ്ലിങ് ചെയ്തു നോക്കാൻ സാധിക്കും ഞാൻ ബ്രഷ് ചെയ്തതിന് ശേഷം ഏത് നല്ല ഹാബിറ്റ് അത് യോഗയാവാം മെഡിറ്റേഷൻ ആവാം ജേണലിംഗ് ആവാം ഏത് കാര്യം എനിക്ക് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കുക അല്ലെങ്കിൽ എങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാൻ സാധിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക അതിനുശേഷം അത് നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു സ്ഥലത്ത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെക്കുക ഇപ്പോൾ മിററിലൊക്കെ ഒട്ടിച്ചു വെക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓൺലൈൻ സ്റ്റിക്കി നോട്ട്സ് എന്നൊക്കെ പറഞ്ഞുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് യൂസ് ചെയ്യാം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും കാണുന്ന സ്ഥലങ്ങളിൽ എഴുതിയോ ഒട്ടിച്ചോ ഒക്കെ വെക്കാം പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഹാബിറ്റ് ബണ്ടിങ്ങിന്റെ കാര്യം നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതിന്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബ്രഷ് ചെയ്യുന്ന ആ വാഷ് ബേസിന്റെ മുന്നിലുള്ള മിററിൽ ഒട്ടിച്ചു വെക്കാം കൂടെ നിങ്ങൾക്ക് ഒരു അലാർം കൂടെ സെറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ആറേ കാലിന് ഒരു അലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ആറേ കാലിന് ഇന്നതിനാണ് ഞാൻ അലാം വെച്ചത് ഞാനത് ചെയ്തു എന്നുള്ള കാര്യം സോ നമ്മള് ഡെലിബറേറ്റ് ആയിട്ട് അത് ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും സ്വാഭാവികമാണ് കാരണം നമുക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട് വേറെയും കുറെ തിരക്കുകൾ ഉണ്ട് സോ നമ്മള് വായിച്ചതും കണ്ടതും കേട്ടതും ആയിട്ടുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് കണ്ടന്റ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ടേക്ക് ആക്ഷൻ ആ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറെ നാളത്തേക്കെങ്കിലും നമുക്കത് ഓർമ്മ വരണം അങ്ങനെ ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സെറ്റ് റിമൈൻഡേഴ്സ് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം ഒന്നെങ്കിലും അലാം വെക്കാം അല്ല നിങ്ങൾക്ക് അത്രയും അടുത്ത ആരെങ്കിലും നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളവരുണ്ടെങ്കിൽ അവരെ പറഞ്ഞേൽപ്പിക്കാം എങ്ങനെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നുള്ള കാര്യം സോ ഒരിക്കലും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇത്തരം നോളജ് വെറുതെയാക്കി കളയരുത് അറിവ് നേടുക എന്നുള്ളതിനേക്കാൾ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കണ്ടന്റ് കൺസ്യൂം ചെയ്തതിന് ശേഷം നിങ്ങൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യം ഇതാണ് എനിക്ക് ഇതെങ്ങനെ പ്രാക്ടിക്കലി എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് എന്റെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്താം അല്ലെങ്കിൽ എന്റെ ജീവിതം എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് വരുത്താനായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ആക്ഷൻ എടുക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക അതിനുവേണ്ട ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ വായിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിച്ച സമയം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നത് അല്ലെങ്കിൽ അതൊരു സ്പെൻഡിംഗ് ആയി മാത്രം അവസാനിക്കും സോ ഒരിക്കലും സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പണ്ടത്തെ ചങ്കരൻ ആവരുത് ആ ഒരു സമയത്തെ മോട്ടിവേഷനിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് ലൈഫ് ലോങ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയും നമ്മുടെ ജീവിതം ബെറ്റർ ആവുന്നതിന് വേണ്ടിയും ഉപയോഗിക്കേണ്ട നല്ല നല്ല ഇൻഫർമേഷൻസ് വെറുതെ നോളജ് മാത്രമായിട്ട് മാറാതെ അത് ആക്ഷൻ ആയിട്ട് മാറാൻ വേണ്ട സ്റ്റെപ്സ് എല്ലാം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം